ഹിപ്പോപൊട്ടോ മോൺസ്ട്രോസസ് ക്യൂപിഡാലിയോഫോബിയ എന്നൊരു പേര് കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും അതെന്തൊരു വലിയ സംഭവമാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യരിൽ കണ്ടുവരുന്ന ഒരു തരം പേടിയാണത്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മനുഷ്യരിൽ കണ്ടുവരുന്ന ചില വിചിത്രമായ രോഗങ്ങളെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു TST. മനുഷ്യരിലെ ഒന്നാമത്തെ അസുഖം എന്ന് പറയുന്നത് നോമോഫോബിയ. അതായത് മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇതൊരു തരം ഫോൺ അഡിക്ഷൻ തന്നെയാണ്. നമ്മുടെ മൊബൈൽ ഫോണ് ചാർജ് കുറയുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ഭയം ഉണ്ടാവും. നമ്മുടെ മൊബൈൽ ഫോൺ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അടുത്തില്ലെങ്കിൽ ഒരു ഭയമുണ്ടാവും. അത്തരത്തിൽ ഒരു അസുഖമാണ് നോമോഫോബിയ എന്ന് പറയുന്നത്. മനുഷ്യരിലെ രണ്ടാമത്തെ അസുഖം എന്ന് പറയുന്നത് അരിത്മോഫോബിയ. അതായത് നമ്പറുകൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഭയം. ഈ ഒരു അസുഖമുള്ള വ്യക്തിക്ക് യാതൊരു കാരണവശാലും മാത്സ്, അതുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ, അത്തരത്തിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഈ ഒരു വ്യക്തിക്ക് നമ്പറുകൾ കാണുന്ന സമയത്ത് മനസ്സിൽ വളരെയധികം പേടി, ആൻസൈറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചില മൂന്നാമത്തെ അസുഖമാണ് പ്ലൂട്ടോഫോബിയ. അതായത് നമ്മൾ കൂടുതൽ പേര് മനസ്സിൽ ആലോചിക്കുന്നത് വലിയ ജോലി ഉണ്ടാവണം, കൂടുതൽ പൈസ സമ്പാദിക്കണം, വലിയ പണക്കാരനാവണം എന്നൊക്കെ ആയിരിക്കും. എന്നാൽ പ്ലൂട്ടോഫോബിയ ബാധിച്ച ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും ഇങ്ങനെ ആലോചിക്കാൻ കഴിയില്ല. അതായത് അയാൾക്ക് അയാളുടെ കയ്യിൽ പണം എത്തുന്ന സന്ദർഭങ്ങളൊക്കെ അയാൾക്ക് വളരെയധികം പേടിയുള്ളതായിരിക്കും. അയാൾക്ക് പണം വേണോ വേണ്ടേ എന്ന കാര്യത്തിലൊക്കെ വളരെ പേടിയാണ്. ഈ ഒരു പേടി അയാളുടെ മനസ്സിൽ ഉടലെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പണം കയ്യിൽ തന്നിട്ട് എങ്ങാനും അത് ആരെങ്കിലും കട്ടുകൊണ്ട് പോയാലോ എന്നൊക്കെ ആലോചിച്ചിട്ടുണ്ടാവുന്ന ഒരു തരം ടെൻഷനാണ് ഇത്തരത്തിൽ പ്ലൂട്ടോഫോബിയ ബാധിച്ച രോഗികളെ ഉണ്ടാക്കുന്നത്. നമ്മുടെ ചില നാലാമത്തെ അസുഖം എന്ന് പറയുന്നത് സാന്തോഫോബിയ. അതായത് ഈ ഒരു അസുഖം ബാധിച്ച വ്യക്തിക്ക് മഞ്ഞ നിറം കാണുമ്പോൾ ഒരു തരം പേടിയാണ്. അതായത് നമ്മുടെ സ്കൂൾ ബസ് അത്തരത്തിലുള്ള വസ്തുക്കൾക്കൊക്കെ മഞ്ഞ നിറമാണല്ലോ സ്വാഭാവികമായിട്ട് കൊടുക്കുക. അത് കാണുമ്പോൾ ഈ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ കയറി വരും, വളരെയധികം ആൻസൈറ്റി ഇങ്ങനെ കയറി വരും. അത്തരത്തിലുള്ള ഒരു അസുഖമാണ് സാന്തോഫോബിയ. നമ്മുടെ ചില അഞ്ചാമത്തെ ഒരു അസുഖം നിങ്ങളുടെ കൂട്ടുകാരിൽ ചിലർക്കെങ്കിലും ഉണ്ടാവും. അതായത് അബ്ലൂട്ടോഫോബിയ, കുളിക്കാനുള്ള ഒരു തരം പേടി. ഈ ഒരു അസുഖമുള്ള വ്യക്തിക്ക് കുളിക്കുക അല്ലെങ്കിൽ നനയുക എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് വളരെയധികം ടെൻഷൻ അയാളുടെ മനസ്സിലുണ്ടാവും. എന്നാൽ ഈ ഒരു അസുഖം കുട്ടിക്കാലം കഴിയുന്നതോടുകൂടി മാറും എന്നൊക്കെ പറയപ്പെടുന്നു. എന്നാൽ ചില അഡൽട്ടുകളിലും ഇത്തരത്തിലുള്ള അസുഖം കാണപ്പെടാറുണ്ട്. നമ്മുടെ ചില ആറാമത്തെ ഒരു അസുഖം എന്ന് പറയുന്നത് ഒക്ടോഫോബിയ. അതായത് എട്ട് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു തരം ഭയം. നമ്മുടെ നാട്ടിൽ ചില പരസ്യ ബോർഡുകളിൽ എട്ട് എന്ന അക്ഷരം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ക്ലോക്കിൽ എട്ട് എന്ന അക്ഷരമുണ്ട്. എന്തിനേറെ നമ്മൾ ലൈസൻസ് എടുക്കാൻ വേണ്ടി തന്നെ എട്ടിട്ടിട്ടാണ് എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒക്ടോഫോബിയ ഉള്ള ഒരു വ്യക്തിക്ക് യാതൊരു കാരണവശാലും ടൂ വീലറിൽ ലൈസൻസ് എടുക്കാൻ സാധിക്കില്ല. നമ്മുടെ ചില ഏഴാമത്തെ അസുഖം എന്ന് പറയുന്നത് ഒപ്റ്റോഫോബിയ. അതായത് ഒരു കണ്ണടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഭയം. ഈ ഒരു അസുഖമുള്ള വ്യക്തിക്ക് ഒരു കണ്ണടച്ചുകൊണ്ട് നടക്കാൻ കഴിയില്ല. അയാളുടെ മനസ്സിൽ വളരെയധികം പേടി ഉണ്ടായിരിക്കും ഇത്തരത്തിലുള്ള അവസ്ഥകളിൽ. നമ്മുടെ ചില എട്ടാമത്തെ അസുഖം എന്ന് പറയുന്നത് ഗ്ലോബോഫോബിയ. അതായത് ഈ ഒരു അസുഖമുള്ള വ്യക്തിക്ക് യാതൊരു കാരണവശാലും ബർത്ത്ഡേ പാർട്ടി അത്തരത്തിലുള്ള ഫംഗ്ഷനുകളിലൊന്നും പങ്കെടുക്കാൻ സാധിക്കില്ല. ഈ ഒരു അസുഖമുള്ള വ്യക്തിക്ക് ബലൂണ് കാണുമ്പോൾ ഒരു തരം ഭയമായിരിക്കും. ബലൂണ് കാണുന്ന സമയത്ത് അയാളുടെ മനസ്സിൽ വളരെയധികം ആൻസൈറ്റി ഉണ്ടായിരിക്കും. അങ്ങനെ പതുക്കെ പതുക്കെ ആൻസൈറ്റി കൂടിക്കൂടി അയാൾ വളരെയധികം ടെൻസ്ഡായി മാറും. കാരണം എന്താണെന്ന് വെച്ചാൽ ബലൂണൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് എങ്ങാനും പൊട്ടിപ്പോയാലോ എന്നൊക്കെ ആലോചിച്ചിട്ടുള്ള ഒരു തരം ഭയമാണിത്. നമ്മുടെ ചിലെ ഒമ്പതാമത്തെ അസുഖം എന്ന് പറയുന്നത് ഹിപ്പോപൊട്ടോ മോൺസ്ട്രോസസ് ക്യൂപിഡാലിയോഫോബിയ. അതായത് വലിയ സെൻറ്റൻസുകൾ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഭയം. നമ്മൾ പലപ്പോഴും പരീക്ഷ എഴുതുന്ന സമയത്ത് വലിയ വലിയ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പടച്ചോനെ ഈ ക്വസ്റ്റ്യനൊക്കെ ഞാൻ എങ്ങനെ ആൻസർ ചെയ്യാനാ എന്നൊക്കെ ആലോചിച്ച് പേടിക്കാറുണ്ട്. അത്തരത്തിലുള്ളൊരു രോഗമാണ് നമ്മൾ ഈ പറഞ്ഞ രോഗം. നമ്മുടെ ചിലെ സെക്കൻഡ് ലാസ്റ്റ് അസുഖം എന്ന് പറയുന്നത് എർഗോഫോബിയ. അതായത് പണിക്ക് പോകുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഭയം. ഈ ഒരു അസുഖമുള്ള വ്യക്തിക്ക് യാതൊരു കാരണവശാലും ജോലിക്ക് പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ജോലി അന്വേഷിക്കാനും സാധിക്കില്ല. ജോലിക്ക് പോവുക അത്തരത്തിലെ കാര്യങ്ങളൊക്കെ ഇയാളുടെ മനസ്സിൽ വളരെയധികം പേടി ഉണ്ടാക്കും. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ അസുഖം എന്ന് പറയുന്നത് ഐസോപ്ട്രോഫോബിയ. അതായത് കണ്ണാടി കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു തരം ഭയം. ഈ ഒരു അസുഖമുള്ള വ്യക്തിക്ക് അവൻ്റെ ശരീരം കണ്ണാടിയിൽ കാണുമ്പോൾ ഒരു തരം പേടിയാണ്. പണ്ട് കാലത്ത് കണ്ണാടികൾ പൊട്ടിക്കുമ്പോൾ അവനക്ക് ഭാഗ്യമുണ്ടാവില്ല എന്നൊക്കെ ഒരു വിശ്വാസമുണ്ടായിരുന്നു. അത്തരത്തിൽ വിശ്വാസങ്ങളിൽ നിന്ന് ഉടലെടുത്ത ഒരു തരം പേടിയാണിത്. അപ്പോൾ ഇന്നത്തെ പേടികൾ നിറഞ്ഞ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. See you soon.